السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونصلي ونسلم على سيد المرسلين وعلى آله وأصحابه وأعوانه أجمعين، أما بعد. അനുഗ്രഹങ്ങളുടെ നിറവസന്തമായ പുണ്യ റമദാനിൻ്റെ നന്മ നിറഞ്ഞ രാപ്പകലുകൾ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരും അള്ളാഹു വിലക്കിയ ദുഷ്ചെയ്തികളും വേണ്ടാവൃത്തികളും ഉപേക്ഷിക്കുന്നവരുമായി നാം എല്ലാവരും മാറിയോ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തുന്നത് ഏറെ ഗുണകരമാവും. അള്ളാഹുവിലേക്കടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതു മാത്രമല്ല, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതുകൂടിയാണ്. അപ്പോഴാണ് തഖ്‌വ പൂർണ്ണമാവുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതിൻ്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് അപ്പോഴാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നതിന് പുറമേ അള്ളാഹു തആല വിലക്കിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയും വേണം. നേരെ തിരിച്ച്, നന്നായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ദാനം ചെയ്യുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരങ്ങളുണ്ട്, അതിനോടൊപ്പം കുറേ ദുശ്ചെയ്തികൾ, അള്ളാഹു വിലക്കിയ കുറേ വേണ്ടാവൃത്തികൾ, ഹറാമുകളൊക്കെ ഉണ്ട് എങ്കിൽ ആ സൽക്കർമ്മത്തിൻ്റെ കൂടി പ്രതിഫലം നഷ്ടപ്പെടും എന്നതാണ് നാം വളരെ വേദനയോടുകൂടെ ആലോചിക്കേണ്ടത്. റമദാനിൻ്റെ ഈ പരിശീലനം സിദ്ധിക്കാൻ നമുക്ക് സാധ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ട, നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയ ഒരു മഹാപാപം ഗൈബത്ത് അഥവാ പരദൂഷണം. ഇതിന്ന് എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ഒരു സാംക്രമിക രോഗമായിട്ട് പടർന്നു പിടിച്ച ഒരു പാപമാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു കുറ്റമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു തമ്പുരാൻ ഈ ലോകത്ത് ഓരോ മനുഷ്യനും ഓരോ കഴിവുകൾ, ഓരോ രീതികൾ, ഓരോ സ്വഭാവങ്ങൾ, അതൊക്കെ അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അതിനെ പരിഹസിക്കുവാനും അതിനെ വിലയിരുത്തുവാനും ഒന്നുമുള്ള അർഹത നേടിയെടുത്തവരല്ല നമ്മളാരും. പരദൂഷണത്തിലൂടെ പരിഹസിക്കുക, മറ്റുള്ളവനെ ഇകഴ്ത്തുക, എത്ര നിസ്സാരമായിട്ടാണ് നമ്മളൊക്കെ നാലാൾ കൂടിയാൽ ചെയ്യാറുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ പോലും അതിൽ നിന്ന് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ച് അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ടോ എന്നാലോചിക്കുക. റമദാനു ശരീഫിൽ ഈ റമദാനിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും കൂടെ ചെയ്യുന്ന ഒന്നായിട്ടാണ് അള്ളാഹുവിൻ്റെ ദീൻ ഗൈബത്തിനെ കാണുന്നത്. ഗൈബത്ത് മറ്റൊരാളെ ഈ റമദാനിൽ പരദൂഷണം പറഞ്ഞാൽ എന്താ പരദൂഷണം എന്ന് പറഞ്ഞാൽ, അവനിഷ്ടമുള്ള കാര്യം തന്നെ, അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ പറയുക എന്നുള്ളതാണ്. അതവനിൽ ഉണ്ടെങ്കിലോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇല്ലെങ്കിൽ കളവ് കൂടിയാണ്, ഉണ്ട് എങ്കിലും അവനത് ഇഷ്ടമല്ല എങ്കിൽ നാം പറയുന്നത്, അതിനെ നാം ചിരിപ്പിക്കാനുള്ള ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്, അതിലൂടെ നാം സമൂഹത്തിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എല്ലാം വൻ പാപങ്ങളായിട്ടാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ വളരെ ഭയത്തോടുകൂടെ കാണേണ്ട ഒരു പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഘട്ടം ആരും നേരിടേണ്ടവരാണ്. അവിടുന്ന് ചോദിച്ചു ഒരിക്കൽ അനുയായികളോട്, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായിപ്പോയ ആൾ, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾ? റസൂലിനോട് പറഞ്ഞു, മല്ലാ ദീനാർ വലാ ദിർഹം, പണമില്ലാത്തവനാണ്, ദീനാറും ദിർഹമൊന്നും കയ്യിലില്ലാത്തവനാണ് ഞങ്ങൾക്കിടയിലെ എല്ലാം പാപ്പരായിപ്പോയ ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അങ്ങനെയുള്ള ആളല്ല. പിന്നെയോ, നാളെ പരലോകത്ത് നിങ്ങൾക്കിടയിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരും, കൊണ്ടുവന്ന് അവൻ്റെ സൽക്കർമ്മങ്ങൾ എടുക്കും, അവൻ്റെ ദുശ്ചെയ്തികളും എടുക്കും. ഒരുപക്ഷേ അവൻ സ്വർഗസ്ഥനാകുന്ന സമയത്ത്
അവൻ്റെ അവൻ ഇന്നയാളെ ചീത്ത പറഞ്ഞത്, ഇന്നയാളെ പരദൂഷണം പറഞ്ഞത്, ഇന്നയാളുടെ രക്തം ചിന്തിയത്, ഇന്നയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചത് എല്ലാം കൊണ്ടുവരപ്പെടും. ഇവൻ്റെ സൽക്കർമ്മങ്ങൾ അവന് നൽകും. എന്നിട്ട് ഇവൻ്റെ സൽക്കർമ്മങ്ങൾ തീർന്നു പോയാലോ മറ്റവൻ്റെ, അതായത് ഇവൻ ഗൈബത്ത് പറഞ്ഞവൻ്റെ, ഇവൻ നമീമത്ത് പറഞ്ഞവൻ്റെ, ഇവൻ ചീത്ത പറഞ്ഞവൻ്റെ ദുശ്ചെയ്തികളെടുത്തുകൊണ്ട് ഇവന് നൽകിയിട്ട് ഇവനൊന്നുമില്ലാത്തവനായിട്ട് നരകത്തിൽ കിടക്കുമെന്ന്. ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കും, ഞാൻ നിസ്കാരമുണ്ട്, എനിക്ക് നോമ്പുണ്ട്, ഞാൻ ഒരുപാട് ധർമ്മം ചെയ്തിട്ടുണ്ട്, ഞാൻ ഹജ്ജും കൂടി ചെയ്ത ആളാണ്. പക്ഷേ ഗൈബത്ത് പറയുക, മറ്റൊരാളുടെ പച്ചമാംസം ഭുജിക്കുന്നതിന് സമമായിട്ടാണ് ഖുർആൻ ഇതിനെ ഗണിച്ചിട്ടുള്ളത്. വലാ യഗ്തബ് ബഅദുക്കും ബഅദാ, നിങ്ങളിൽ നിന്ന് ചിലർ മറ്റു ചില ആളുകളെക്കുറിച്ച് അവർക്കിഷ്ടമില്ലാത്ത സംഗതികൾ പറഞ്ഞേക്കരുത്. ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു നാടിനെക്കുറിച്ച് പറയരുത്, ഒരു പ്രദേശത്തെക്കുറിച്ച് പറയരുത്, ആ നാട്ടുകാരിങ്ങനെയാണ്, ആ വീട്ടുകാരിങ്ങനെയാണ്, അങ്ങനെ പറയരുത്. അയുഹിബ്ബു അഹദുക്കും അയ്യക്കുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമു, അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ സഹോദരൻ്റെ മാംസം ഭുജിക്കുന്നതാരെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല എങ്കിൽ നിങ്ങളതിനെ വെറുക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. പച്ചമാംസം കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരെ പോലെയാണ് പല ആധുനിക മനുഷ്യരും. നാട്ടിൽ പലപ്പോഴും മറ്റൊരാളെ കണ്ടുകൂടാത്ത അവസ്ഥ. എന്തിനാണ്, എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം എന്നറിയുന്നില്ല. അസൂയയിൽ നിന്നുണ്ടാകുന്നത്, കണ്ണുകടിയിൽ നിന്നുണ്ടാകുന്നത്. വീട്ടിൽ അടുത്ത വീട്ടുകാരൻ്റെ വീട് നോക്കുന്നു, സൗകര്യങ്ങൾ നോക്കുന്നു, എന്നിട്ട് അവനെ സംബന്ധിച്ച് അവന് ഒരല്പം നിങ്ങളെക്കാൾ കൂടുതൽ ധനമോ സാമ്പത്തിക ശേഷിയോ ഉണ്ടായാൽ അവൻ ചെയ്യുന്നതെല്ലാം കുറ്റമായിട്ട് മാറുന്നു. എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്നാണ് അത് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവപൂർണമായ ശ്രദ്ധ പുലർത്തണം. ഒരാളെയും ഗൈബത്ത് പറയരുത്. നിങ്ങളുടെ ഒരു സഹോദരിയെ, ഇന്നിപ്പോൾ കുടുംബ കലഹങ്ങൾക്കൊക്കെ പലപ്പോഴും കാരണമാകുന്നത് പെണ്ണിൻ്റെ നാവാണ്. പെണ്ണിൻ്റെ നാവ് അത് പലപ്പോഴും അതിരുകടന്ന ഗൈബത്തുകളായിരിക്കും. സാധാരണ അവൻ ഇന്ന കുറ്റുണ്ട്, ഇന്ന കുറ്റുണ്ട് എന്നുള്ളതല്ല, അതിരുകടന്ന ഗൈബത്തുകൾ, ആരോപണങ്ങൾ, എന്തെല്ലാം ആരോപണങ്ങൾ, അതിൻ്റെയൊക്കെ ശിക്ഷ. എൻ്റെ സഹോദരിമാർ, നിസാരമായിട്ട് പറയാം, വ്യഭിചാരമാരോപണം നടത്തുക, അതുപോലെ അന്യ പുരുഷന്മാരുമായിട്ട് മറ്റൊരു പെൺകുട്ടിയെ ബന്ധപ്പെടുത്തിയിട്ട് സംസാരിക്കുക, തെളിവില്ലാതെ സംസാരിക്കുക, അതൊക്കെ എത്ര ഗൗരവപൂർണമാണ് എന്ന് എന്തേ ആരും ഉൾക്കൊള്ളാത്തത്. നമ്മളൊക്കെ നിസ്സാരമായിട്ട് നാവിലൂടെ, നമ്മുടെ നാവിന് എല്ലില്ലാത്ത ആ നാവാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തോന്നിയത് മുഴുവൻ പറയുന്നവരായിട്ട് നമ്മൾ മാറരുത്. ഇപ്പോഴത്തെ റമദാൻ വന്നിരിക്കുന്നു, കുറേയൊക്കെ നിയന്ത്രണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ നിയന്ത്രണം ഉപയോഗപ്പെടുത്തി റമദാൻ കഴിഞ്ഞതിന് ശേഷവും ഒരാളെക്കുറിച്ച് നമ്മൾ അയാൾക്കിഷ്ടമില്ലാത്തത് പറയണ്ട. അയാൾക്കിഷ്ടമില്ലാത്തത് നമുക്കതുകൊണ്ടൊരു ഗുണവുമില്ലാത്ത, ചിലപ്പോൾ ഗുണമുണ്ടാകുന്ന സമയത്ത് അതിന് ചിലപ്പോൾ അതങ്ങനെ പറയേണ്ടതായിട്ട് വരും. ഉദാഹരണമായിട്ട് ഒരാൾ നമ്മോട് വന്നിട്ട് കല്യാണം അന്വേഷിക്കുകയാണ്, ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ചോദിച്ചു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് ചോദിച്ചു, ഈ കല്യാണം നടന്നാൽ കുഴപ്പമാകുമെന്നറിഞ്ഞു, ചിലപ്പോൾ നമ്മൾ വല്ലതും പറഞ്ഞു കൊടുക്കേണ്ടി വരും, അത് ഗൈബത്തല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെയൊക്കെ നാട്ടിൽ വളർന്നു വരുന്ന കല്യാണം മുടക്കുന്ന സ്വഭാവം ഉണ്ടാവാനും പാടില്ല. ചില സ്ത്രീകൾ അത്തരം പേരിൽ അറിയപ്പെടാറ് തന്നെയുണ്ട്. എനിക്ക് പറയുവാനുള്ള കാര്യം, നാവിന് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഞാനീ പറയുന്നത് ശരിയാണോ? നിങ്ങളൊരു കാര്യം പറയുന്നതിന് മുമ്പ് രണ്ടു തവണ ആലോചിക്കണമെന്നാണ് ഇംഗ്ലീഷിലുള്ള ഒരു പഴമൊഴി. പക്ഷേ രണ്ട് തവണയല്ല, ഒരുപാട് തവണ ആലോചിക്കണം. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളൊരാളോട് പറയുമ്പോൾ അയാളത് മറ്റൊരാളോട് പോയി പറഞ്ഞ്, മറ്റൊരാളോട് പോയി പറഞ്ഞ്, ഈ പാവം ആളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രിയിൽ വളരെ ഭീകരമായ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച ഇങ്ങനെയായിരുന്നു: ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് നെഞ്ഞും മുഖവും മാന്തി പിളർക്കുന്നു ഒരു വിഭാഗം ആളുകൾ. മാംസളമായ ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞ്
രക്തവും ചെലവുമെല്ലാം ഒഴുകി ആകെ ഭീഭത്സമായ രംഗം പ്രവാചകർക്ക് കാണാൻ സാധിച്ചപ്പോൾ അവിടുന്ന് കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ എന്താണ് ഈ കാണുന്നത്, എന്താണ് ഇവരൊക്കെ ചെയ്ത പാപം? അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവർ തങ്ങളുടെ സഹോദരന്മാരുടെ മാംസം ഭക്ഷിച്ചവരാണ്. നോക്കൂ നിങ്ങൾ, ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മെപ്പോലെയുള്ള ഗൈബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് സ്ത്രീകൾ ഈ റമദാൻ മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ നോമ്പ് സമയത്ത് തന്നെ അവരോട് ഛർദ്ദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഛർദ്ദിച്ചപ്പോൾ പ്രതീകാത്മകമായി രണ്ട് മാംസകഷ്ണങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. മറ്റാരെയോ കുറിച്ചില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു ദൃശ്യമായി ഒരവസ്ഥയായിരുന്നു ആ സ്ത്രീകൾക്കുണ്ടായിരുന്നത്. അത് ഒരു മാംസമായി, മാംസകഷ്ണമായി അവരുടെ വയറ്റിൽ അവശേഷിക്കുകയും അങ്ങനെ അതവർ ഛർദ്ദിക്കുകയും ചെയ്തു എന്നാണ് സംഭവം. ഗൗരവപൂർവ്വം ഞാൻ ഉണർത്തുകയാണ്, നമ്മൾ സുഹൃത്തുക്കൾ കൂടുമ്പോൾ, ഇന്ന് നമ്മളുടെ മൊബൈൽ ഫോണുകളിലുള്ള സംസാരം ഉപയോഗപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ നമ്മളിന്ന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾ ഉപയോഗപ്പെടുത്തുന്നത്, മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവുകളും അവരെ സംബന്ധിച്ചുള്ള വേണ്ടാധീനങ്ങളും പറയുവാനാണ് എങ്കിൽ ഇത് ഗൗരവതരമായ ശിക്ഷയുടെ കാരണമായിട്ട് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധ്യമായാൽ ഇൻഷാ അല്ലാ തീർച്ചയായും ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുന്നവരായിട്ട് മാറും. നമ്മളുടെ വീടുകളിൽ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമായിരിക്കും, ഉമ്മുണ്ടാവും ബാപ്പുണ്ടാവും സഹോദരന്മാരുണ്ടാകും സഹോദരിമാരുണ്ടാകും. ചിലപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വീട്ടുകാരെല്ലാവരും ഒരുമിച്ചായിരിക്കും മറ്റാളുകളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നത്. ചിലപ്പോൾ കുടുംബത്തിലുള്ള ഏതെങ്കിലും അംഗങ്ങൾ തന്നെയാവാം, ഒരാളെങ്കിലും അതൊന്ന് തിരുത്താനുണ്ടായാൽ അതെത്ര വിജയമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ സംസാരം കേൾക്കുന്നവരൊക്കെ പലപ്പോഴും അവരുടെയൊക്കെ നാവിലൂടെ പുറത്തു വരുന്ന വിഷാംശങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് ആലോചിക്കണം. ആ അവസ്ഥകളിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങൾ മാറിയാൽ ഇൻഷാ അല്ലാ ഈ റമദാനിൻ്റെ ഗുണഫലം നിങ്ങൾക്കുണ്ടാവും. എന്തിനാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവരും ഒരുമിച്ചായിട്ട് മാറുന്നത്? അതുകൊണ്ടെന്താ ഗുണം? നമ്മളേതായാലും സൽക്കർമ്മങ്ങൾ, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ റമദാനിലും അല്ലാത്ത കാലങ്ങളിലും ചെയ്യാൻ തീരുമാനിച്ചവരാണ്. അപ്പോൾ ഈ വലുതായിട്ട് നമ്മൾ കാണേണ്ട ഈ പാപം, കൊടിയ പാപം, വളരെ കൊടിയ, വളരെ മലീമസമായ, നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഗൈബത്തെന്ന് പറയുന്ന ഈ ദുഷ്കർമ്മം, ഇതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ എന്തുകൊണ്ടും നമുക്ക് സാധ്യമായാൽ ഇൻഷാ അല്ലാ അത് തന്നെയാണ് നമ്മുടെ തഖ്വ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും, അതൊക്കെ ഒരു ചെറിയ ഒരു ശീലമാണ്, കുട്ടികളൊക്കെ പലപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള കുട്ടികൾ പരസ്പരം ഷണ്ടയും കലഹമൊക്കെ കാരണം ഇങ്ങനെ വന്ന് കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിൽ ഉമ്മാക്കും ബാപ്പാക്കും ആ കാര്യം ശ്രദ്ധിക്കാവുന്നതാണ്. അവരുടെ കാര്യത്തിൽ അത് സദുപദേശമായിട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റൊരാളെ സംബന്ധിച്ച് മോശമായ രീതിയിൽ സംസാരിക്കാൻ ഒരാളും തയ്യാറാവുകയില്ല. ലജ്ജയുണ്ടാകണം. ഇല്ലം ദസ്തഹയി ഫസ്നഅ മാ ശിഅ്താ, നിനക്ക് ലജ്ജയില്ലേ? നിൻ്റെ നാവിലൂടെ ഇങ്ങനെ വരുന്ന ആ സംസാരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവളിങ്ങനെയാണ്, അവളിങ്ങനെ പെരുമാറി, നിസ്സാരമായിട്ട് വ്യഭിചാര കുറ്റങ്ങളൊക്കെ ഇങ്ങനെ ആരോപിച്ച് നടക്കുന്ന സ്ത്രീകൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് നേരെ അവൾ വ്യഭിചരിച്ചു അല്ലെങ്കിൽ ആ ദുഷ്കൃത്യം ചെയ്തു എന്നറിയണമെങ്കിൽ അതിനൊക്കെ പ്രത്യേകങ്ങളായ സാക്ഷികൾ അള്ളാഹുവിൻ്റെ ദീനിൽ വേണം. ഇല്ല എങ്കിൽ ആ പറഞ്ഞ വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ, ഇസ്ലാമിക ഭരണമാണെങ്കിൽ അവിടെ ശിക്ഷിക്കപ്പെടുന്നത്. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ മഹാപാതകം ചെയ്യാൻ കഴിയുന്നത്? ലജ്ജയോടുകൂടെയാണ് നമ്മുടെ സംസാരത്തെ നാം വിലയിരുത്തേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മ്ലേച്ഛമായ അവസ്ഥ ഒരു വ്യക്തിയിലുണ്ടായാൽ ആ വ്യക്തിയുടെ എല്ലാം ചീത്തയാക്കി കളയുമത്.
അവൻ്റെ സംസാരം, അവൻ്റെ പെരുമാറ്റം കണ്ടില്ലേ? അങ്ങനെയുള്ള സ്ത്രീകളെ ഒരാളും ഇഷ്ടപ്പെടുകയില്ല. ആ സ്ത്രീ വീട്ടിലേക്ക് കടന്നു വരുന്നത് തന്നെ എന്തോ കുഴപ്പം വരുന്നു എന്നുള്ള ഒരു രീതിയിലായിരിക്കും എല്ലാവരും കാണുന്നത്. അവരെ സംബന്ധിച്ച് ഒരാൾക്കും നല്ല ചിന്തയോ നല്ല അഭിപ്രായമോ സ്നേഹത്തോടുകൂടെയുള്ള ഒരു വിചാരമോ ഉണ്ടാവുകയില്ല. അതേസമയത്ത് ലജ്ജയുള്ള ഒരു വ്യക്തി ഇത്തരം സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് മറ്റുള്ളവരാരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന് ചെവി കൊടുക്കാതെ, അത് കേൾക്കാതെ, അതിനോട് താല്പര്യം കാണിക്കാതെ കഴിഞ്ഞു പോകുന്നവരാണെങ്കിലോ ആ വ്യക്തിയുടെ ജീവിതത്തിലൊരു നന്മയുണ്ടാകും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സൗന്ദര്യവും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഒരു സന്തോഷവും സമാധാനവും കളിയാടും. അല്ലാഹു പറയുന്നു, വലാ തഖ്ഫുമാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കുന്നവനാവരുത്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാനാ അൻഹു മസ്ഊല, നിന്റെ സംസാരവും നിന്റെ കേൾവിയും നിന്റെ എല്ലാ ഹൃദയം പോലും അല്ലാഹു തആല ചോദ്യത്തിന് വിധേയമാക്കുമെന്ന് അല്ലാഹു തആല പറയുന്നു. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നീ ഒരു വാക്കുച്ചരിക്കുകയാണെങ്കിൽ അത് കേൾക്കാനും രേഖപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ മാലാഖമാർ നിൻ്റെ കൂടെയുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക്, അല്ലാഹു തമ്പുരാൻ്റെ ശിക്ഷ പേടിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ഗൗരവമായി മാത്രമേ അവൻ്റെ ഇത്തരം കൽപ്പനകളെ കാണുവാൻ കഴിയുകയുള്ളൂ. അൽ മുസ്ലിമു, ഇന്ന് ഈ സംസാരത്തിൽ നിങ്ങൾക്ക് വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു സത്യവിശ്വാസി അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും, നാവ് കൊണ്ടുള്ള അവൻ്റെ ഉപദ്രവം, കൈ കൊണ്ടുള്ള അവൻ്റെ ഉപദ്രവം രണ്ടിൽ നിന്നും മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നാവുകൊണ്ട് നാം നരകത്തിൽ കിടക്കുന്നവരായിട്ട് മാറരുത്. വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ സംസാരത്തെ നാം നിയന്ത്രിക്കുക. നിങ്ങൾ പരദൂഷണം പറയുന്നവനാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മൻ വഖാഹുല്ലാഹു ഷർറമാ ബൈന ലഹ്യൈ വ ഷർറമാ ബൈന രിജിലൈ ദഖലൽ ജന്ന, രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവവും അപ്രകാരം രണ്ട് താടിയെല്ലുകൾക്ക് ഇടയിലുള്ള അവയവവും അതുകൊണ്ടുണ്ടാകുന്ന ഷെറ് അതുകൊണ്ടുണ്ടാകുന്ന തിന്മകളെ അല്ലാഹു തആല ഒരാളെ കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ സ്വർഗസ്ഥനാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു സ്വഹാബി നബിയോട് വന്നുകൊണ്ട് ചോദിച്ചു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അവിടുന്ന് പറഞ്ഞത്, അംസിക്ക അലൈക ലിസാനക്, നിൻ്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. നാവിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് ആ നാവുകൊണ്ട് മറ്റുള്ളവരെ ചീത്ത പറയുക, അനാവശ്യങ്ങൾ പറയുക, ഗൈബത്ത് പറയുക, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊരാൾ രക്ഷപ്പെടുക എന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ സ്വർഗം കരസ്ഥമാക്കാൻ, ഇരുലോകത്തിലും അയാൾ നന്മ നിറഞ്ഞ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള കാരണമാണ്. അതുകൊണ്ട് റമദാനിൽ നാം നേടിയെടുത്ത ഈ സദുദ്ദേശ്യങ്ങളും സൽക്കർമ്മങ്ങളും ഈ കൊടിയ പാപം ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയാൻ നമ്മെ സഹായിക്കുന്നതാവണം. തീരുമാനിക്കണം, എൻ്റെ നാവ് കൊണ്ടൊരാളെയും ഞാൻ ഇനി പരദൂഷണം പറയുകയില്ല. ഇത്രയും കാലം പറഞ്ഞ പരദൂഷണത്തിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രമല്ല കഴിയുമെങ്കിൽ ആരെയാണോ നാം പറഞ്ഞിട്ടുള്ളത് അവരോട് നാം പൊറുക്കലിനെ തേടണം. തന്നെയുമല്ല, ഇനി ഒരാൾ അയാളൊരു സുരക്ഷയെ മരിച്ചുപോയി അല്ലെങ്കിൽ ആ കാര്യം അയാളോട് പോയിട്ട് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. അയാളുടെ പൊറുക്കലിന് വേണ്ടി, അയാളെ അല്ലാഹു തആല സ്വർഗത്തിൽ കടത്താൻ വേണ്ടി അങ്ങനെ ഇതിന് പരിഹാരം നമ്മൾ തേടണം എന്നാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ എനിക്ക് ഉണർത്തുവാനുള്ളത്. പരദൂഷണം പറയാത്ത സത്യവിശ്വാസികളുടെ കുടുംബമാക്കി നമ്മളുടെ കുടുംബത്തെ നാം മാറ്റുക എന്ന സന്ദേശം നൽകി ഇന്നത്തെ നമ്മുടെ സംസാരം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.